ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ചെറിയ സ്ഥലത്തും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കോഴി വളർത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ എവിടെയല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ കുറേ പേര് സ്ഥലപരിമിതിയെക്കുറിച്ച് ഒരുപാട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എനിക്ക് സ്ഥലമല്ല കോഴി വളർത്താനെന്നുള്ളത് പറഞ്ഞിട്ട്, പക്ഷേ നമ്മുടെ ഇവിടെ വളരെ കുറച്ച് സ്ഥലമുള്ളത്, 4 സെൻറ്റ് സ്ഥലത്തിലാണ് വീടും, അതുപോലെ തന്നെ ഇപ്പോൾ അവർ കോഴികളും വളർത്തുന്നത്. ഏകദേശം ഒരു എത്ര കോഴി ഉണ്ടാവും അച്ഛനെ? 30-40 എണ്ണം ഉണ്ടാവുമോ? 40-ൻ്റെ മുകളിൽ കോഴി ഉണ്ടാവും കേട്ടോ. അപ്പം അച്ഛനെ എന്ന് വിളിക്കുമ്പോൾ ഒന്ന് വിചാരിക്കണം. നമ്മുടെ നാട്ടിലിവിടെ അളിയനെ, അല്ല, ഇക്കാടെ ജ്യേഷ്ഠനെ നമ്മൾ ഇക്കാന്ന് വിളിക്കണതിൻ്റെ പകരം അച്ഛനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലതുപോലെ കോഴിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇനമല്ല വളർത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതവർ സെയില് ചെയ്യാനല്ല കേട്ടോ, സെയില് ചെയ്യാനായിട്ടല്ല വളർത്തുന്നത്. അത് അവരൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ വളർത്തുകയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് തുടക്കം കോഴി കൊണ്ടുവന്നിട്ട് നാടൻ കൊണ്ടുവന്ന്. ഇപ്പോൾ അവർ പല ഭാഗത്തു നിന്നും കോഴികൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ വെള്ളക്കോഴി ഇത് വാങ്ങിയതല്ലേ? ആ, വെള്ളക്കോഴി നമ്മൾ വിൽക്കാൻ കൊണ്ടുവരുന്നടുത്ത് വാങ്ങിയതാണ്. അത് എവിടെ കോഴി കണ്ടാലും അവർ കോഴി വാങ്ങും. അപ്പോൾ അവർക്ക് തന്നെ കോഴിയോട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കോഴി വളർത്തുന്നവർക്ക് നഷ്ടമാണെന്നൊക്കെ പറയില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് അവർ നല്ലോണം മുട്ട വിൽക്കുന്നുണ്ട്. മുട്ട അവർക്ക് നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇറച്ചിക്ക് ആവശ്യം വരുമ്പോൾ, പൂജാ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ, അത്യാവശ്യം വരുമ്പോൾ കൂടുതൽ പൂവന്മാരുണ്ടെങ്കിൽ പൂവന്മാരെ കൊടുക്കും. ഇത് അവരൊരു സെയിലിന് വേണ്ടിയിട്ടേ അല്ല ചെയ്യുന്നത്, അവരുടെ ഒരു ഫാഷനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാണ് ഇപ്പോൾ അവർ വളർത്തുന്നത്. അപ്പോൾ നമ്മളോട് പറയാറില്ല സ്ഥലം കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഇത് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് ഉണ്ടല്ലോ, ഇത് അടച്ചിട്ട് അവരിത് എപ്പോഴാണ് വിടുന്നത് എന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ ആണ് വിടുന്നത്. ഇതൊന്നും ഗേറ്റ് ചാടി പോവില്ല കേട്ടോ, ഇത്ര പൊക്കമുണ്ട് ഗേറ്റ്. പിന്നെ അതേപോലെ നമ്മൾ വീട്ടിൽ നെറ്റ് ചെയ്തിട്ടില്ല, അതേപോലെ നെറ്റ് ചെയ്തിട്ടുണ്ട്, സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇത് റോഡ് സൈഡാണ് കേട്ടോ വീട്, റോഡ് സൈഡാണ്, നല്ല വാഹനങ്ങൾ പോകുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തായാലും അവർക്ക് കോഴി അടിപൊളിയായിട്ട് വളർത്താനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൂട് ചെയ്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ കൂടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റത്താണ്, ജസ്റ്റ് ഒന്ന് വീടിൻ്റെ മുറ്റത്താണ്, നമ്മളെ വീട്ടിൻ്റെ മുറ്റത്താണ് ഇതവർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, അവർ വീട്ടിൻ്റെ മുറ്റത്താണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനി ടൈം അവർ കോഴിഞ്ഞൊന്നും വെളിയിലൊന്നും വിടുമെന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിഞ്ഞ് വിടുന്നത് കേട്ടോ, 3 മണിക്കാണ് കോഴിഞ്ഞ് വിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൂടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വെളിച്ചം കാരണം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് തന്നെയാണ് അവർ നമ്മുടെ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കോഴികളെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പകൽ സമയം ഒരു കൂട്ടിൽ 2-3 കോഴികളെ വെച്ചിട്ടാണ് ഇടുന്നത്. അത്യാവശ്യം നല്ല കൂടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുകൾ നല്ലതുപോലെ മണ്ണുള്ളത് കൊണ്ടും തന്നെ അവർക്ക് കൊത്തിച്ചെനക്കാളും ഉണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തോന്നുന്നു, കണ്ടില്ലേ, നല്ലതുപോലെ മണ്ണിട്ടിട്ടുണ്ട്, മണ്ണിട്ടിട്ടുണ്ട്, വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്, തീറ്റയുണ്ട്. അതുകൊണ്ട് അവർക്ക് തീറ്റൻ്റെയും മണ്ണിൻ്റെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഇതാണ്ടോ, ഇവിടെയും അവർ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതിൽ കണ്ടോ നമ്മൾ ചെടിയുടെ ചുറ്റും താഴെ നമ്മളെ വീട്ടിൽ ചെയ്ത പോലെ തന്നെ, നമ്മുടെ ഫാമിലി ചെയ്ത പോലെ തന്നെ നെറ്റ് കണ്ടോ, ഈ നെറ്റ് കെട്ടിയിട്ടാണ് അവർ കുറച്ച് കോഴികളെ വിട്ടിട്ടുള്ളത്. ഇതിലിപ്പോൾ പെടയും ഉണ്ട്, ഒരു പൂവനും ഉണ്ട് അല്ലേ. ആ, പിന്നെ ഇത് അവിടെ ഉണ്ട് കേട്ടോ. അവർ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ ഇതാ കോഴി കുഞ്ഞിനെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇതുണ്ട്, മാഷല്ല കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് എത്ര എണ്ണം വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ? ഇതാണ് കണ്ട ജ്യേഷ്ഠൻ. ആള് ഭയങ്കര മടിയായിട്ട് ക്യാമറയിൽ വരാനും ഭയങ്കര മടിയിൽ നിൽക്കുകയാണ് കേട്ടോ. എത്ര കുഞ്ഞുണ്ട് മാഷേ? 15 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൾക്ക് കണ്ണ് നിറച്ചും കണ്ടോണ്ടിരിക്കണം കേട്ടോ. ഒരാൾക്ക് കോഴിയും കൊടുക്കൂല, അത് വേറെ കാര്യം. മുട്ട മാത്രമേ തരുള്ളൂ, കോഴി തരില്ല കേട്ടോ. ഇതവിടെ കരിമിക്കോഴിയും അട വെച്ചിരിക്കും. നമ്മുടെ ഒരു ഇതൊക്കെ ഉണ്ട്, വകഭേദം നമ്മുടെ കോഴികളുടേതുണ്ട്. കൊത്തു, അവള് അറിയാത്തവര് ചിലപ്പോ തൊട്ടാല് കൊത്തും. തട്ടിക്കോളൂ. ആ, അതിൽ കിടന്നോട്ടെ. പിന്നെ നമ്മുടെ അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ, വിറക് ചീള് പൊടി തന്നെയാണ് ഇവിടെ കൂട്. ആള് നന്നായിട്ട് ക്ലീൻ ആക്കും. നേരത്തെ ടാർപ്പായാണ് ഇട്ട് കൊടുത്തത്. ഇവിടെ നമ്മുടെ ഇരുമ്പിൻ്റെ ഇതാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതേ സിസ്റ്റം, ഉള്ളിലേക്ക് വന്നോ, കുഴപ്പമില്ല, അതേ സിസ്റ്റം തന്നെയാണ് ഉള്ളത് കേട്ടോ.
അപ്പോൾ അത് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ എത്ര ഇനിയും നിങ്ങൾ, എനിക്ക് സ്ഥലവുമില്ല, കോഴി വളർത്താൻ ബുദ്ധിമുട്ടാണെന്നൊന്നും ഇനി ആരും പരാതി പറയരുത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമുണ്ട്. പിന്നെ തീറ്റയെന്ന് എങ്ങനെ പഠിക്കണം കോഴി വളർത്താൻ, അല്ലെങ്കിൽ നഷ്ടം വരുമോയെന്ന് ചോദിക്കുന്നതിന് ഒരു നല്ലൊരു ഉദാഹരണം കൂടാണ് കേട്ടോ അവരെ കോഴി വളർത്തൽ. എന്താന്ന് വെച്ചാൽ അവർക്ക് ഒന്നും അറിയില്ല. നേരത്തെ കോഴിയൊന്നും വളർത്തിയിട്ടില്ലല്ലോ. ആ കണ്ടോ, കോഴിയൊന്നും വളർത്തിയിട്ടില്ലല്ലോ അല്ലേ. അവരാദ്യമായിട്ടാണ് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് തുടങ്ങിയല്ലേ. നമ്മളവിടുന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ കോഴി അവർ വളർത്തി തുടങ്ങിയത്. പിന്നെ ഇപ്പം നല്ല കോഴികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തീറ്റകളൊക്കെ കുറേ കൊടുത്തു അല്ലേ. കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ, കൊടുക്കലൊന്നും ഇല്ല. അപ്പം നമുക്ക് ഏകദേശം 40-45 കോഴി 50 അടുക്കുണ്ട്. കുഞ്ഞുങ്ങൾ കൂട്ടുകയാണെങ്കിൽ 60 കോഴിയോളം വരും അല്ലേ. ഇപ്പോൾ 60 കോഴികൾ വരും. പിന്നെ അട വെച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അടിയിൽ അട വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അട വെച്ചിട്ട് കോഴികൾ കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ അതിൻ്റെ അടിയിൽ മണ്ണൊക്കെ വെച്ചിട്ടാണ് കോഴി അട വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ തീറ്റയാണ് കൊടുക്കണേ അറിയോ അക്കാക്ക്? ആ ഗോതമ്പ് കുതിർത്തിയിട്ട് കൊടുക്കും കേട്ടോ അവർ. പിന്നെ അരി കൊടുക്കും. പിന്നെ നമ്മളവിടെ കണ്ടില്ലേ പച്ചിലകൾ, നല്ലോണം പച്ചിലകൾ വെട്ടിയിട്ട് കൊടുക്കും കേട്ടോ. ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കും അവർ, പുല്ലുണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കും അവർ. ആ സ്റ്റാർട്ടർ പ്രീ സ്റ്റാർട്ടർ ഒക്കെ. അപ്പോൾ തീറ്റകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇക്ക എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൂടെ ഉള്ള ഒരാളുണ്ട് അപ്പോൾ അവനെ എത്തിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇതല്ല ജോലി, അവർക്ക് കാറ്ററിംഗ് ആണ്. അപ്പോൾ അവരെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മെയിനായിട്ട് ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് അൻസാണ്. അപ്പോൾ അവനാണ് കോഴിൻ്റെ തീറ്റകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത്. മരുന്ന് കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തരും. നമുക്ക് വാക്സിനും ഒക്കെ എടുക്കും. നമുക്ക് അവിടെ കോഴിയുള്ളതുകൊണ്ട് ഇവിടെയും ഒക്കെ വാക്സിൻ എടുക്കും. പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. യാത്ര പോകാൻ പറ്റാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ, നമുക്ക് സുഖമായിട്ട് യാത്ര പോകാം കേട്ടോ. ഇവരിതിലിട്ട് കൊടുക്കും, അതുപോലെ തന്നെ അടിയിൽ സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരാഴ്ച മുന്നേ വയനാട് പോയിട്ട് വന്നു അല്ലേ എല്ലാവരും പാടെ. 2 ഞങ്ങൾ വയനാട് പോയിട്ട് വന്നു. ഒരു പ്രശ്നവുമില്ല കോഴിൻ്റെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കോഴി വളർത്താനും പറ്റും. സ്ഥലപരിമിതി ബുദ്ധിമുട്ടുണ്ടോ? സ്ഥലപരിമിതി ഇല്ല അവർക്ക്, ഇതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം 3 വിട്ടാൽ എത്ര മണിക്ക് അടച്ചു വിടും? അത്രേ വിടുന്നുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കോഴിക്ക് നല്ല രീതിയിൽ ആരോഗ്യമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അസുഖങ്ങളൊക്കെ വരൂല്ലേ ചില സമയങ്ങളിൽ? ഇപ്പം അല്ല. ഇപ്പം അസുഖങ്ങളൊന്നും ഇല്ല കോഴികൾക്ക്. റിക്കവറി ആയി എടുക്കും. അപ്പം അവർ തന്നെ പഠിച്ചു ഒറ്റയ്ക്ക്. നേരത്തെ നമ്മളെ വിളിക്കും. ഇപ്പം അവർക്ക് തന്നെ മരുന്നൊക്കെ നോക്കി വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ അറിയും. വിരമരുന്ന് കൊടുക്കും അല്ലേ. വിരമരുന്ന് കൊടുക്കും. കോഴിപ്പേൻ്റെ പേൻ്റെ മരുന്ന് ചെയ്യൽ ചെള്ളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ നന്നായിട്ട് ആൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത്രയും വളരെ സ്ഥല സൗകര്യം കുറവാണെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ മുറ്റാണ്. ഇത്ര മുറ്റത്തു നിന്നാണ് ഇത് അവർ ഒരു 4 കുറച്ച്. ഇത് മുറ്റപ്പോൾ എങ്ങനെ എത്ര ഉണ്ടാവും? ഒരു 1.5 ഉണ്ടാവുമോ? 1.5 കൂടെ ഇല്ല. അവിടെ ഫ്രണ്ടിൽ ഒരു വീടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1.5 ഉണ്ടാവുള്ളൂ. ഏകദേശം 1 സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലാണ് ഇവർ നല്ല രീതിയിൽ കോഴി വളർത്തുന്നത്. അൽഹംദുലില്ല, കോഴി വളർത്തലിലൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അസുഖം കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ നോക്കാൻ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്നെ കോഴിഞ്ഞ് ചികിത്സിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. രണ്ട് 1000 പൂവുള്ള എല്ലാം മിക്സ്ഡാണ് കേട്ടോ. അവിടെ ഇന്ന ഇനന്നില്ല അവർക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണ്. അല്ലാണ്ട് അവർ ഒരു ബിസിനസ്സിൻ്റെ രീതിയിലല്ല. ആൾക്ക് വേറെ ജോലിയുണ്ട്, കാറ്ററിംഗ് ഉണ്ട്. അതുപോലെ ആൾ മെക്കാനിക്കാണ്. ഒരു ഇഷ്ടം തോന്നിയിട്ട് തുടങ്ങിയതാണ്. ആൾ നന്നായിട്ട് ക്ലീൻ ആക്കും. ആൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യുന്നതും എല്ലാം നോക്കുന്നൊക്കെ ആൾ തന്നെയാണ്. കേട്ടൻ്റെ ഭാര്യ ഒന്ന് സപ്പോർട്ട് ചെയ്യും അല്ലേ, സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത്ര തന്നെ. വേസ്റ്റ് ഭക്ഷണ വേസ്റ്റ് ഒക്കെ കൊടുക്കും കേട്ടോ. അവർ ഭക്ഷണ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതന്നെ ഇവിടെ വന്ന് പറയും. അതൊക്കെ ഭക്ഷണ വേസ്റ്റ് മീനെയൊക്കെ കൊടുക്കും. അതാണ് മീനെ എല്ലാം നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ സ്ഥിരം നമ്മുടെ സബ്സ്ക്രൈബും കൂടെ ആണ് അല്ലേ. നമ്മുടെ സബ്സ്ക്രൈബാണ്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടുകാരല്ലേ പിന്നെ നമ്മളത് കൂടെ. അപ്പോൾ നല്ല രീതിയിൽ അൽഹംദുലില്ലാ കോഴികളുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഇപ്പോൾ കുറച്ച് ക്ലിയറിൻ്റെ കുറവുണ്ട്. കാരണം ഇവിടെ നല്ല മരങ്ങളും ഉണ്ട് കേട്ടോ. ചുറ്റും നല്ല മരങ്ങളുള്ളതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് നല്ല സുഖമായിട്ട് നിൽക്കാനും എല്ലാത്തിനും എടുക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് നിൽക്കാൻ ഏട്ടനെ കാണിച്ചു തരാം കേട്ടോ. ആൾക്ക് വീഡിയോയിൽ വരാനൊരു മടിയുണ്ട്. കുഴപ്പമില്ല, വേണ്ട. ഇതാണ് നിൽക്കാൻ്റെ ജ്യേഷ്ഠനാണ്. എത്രാമത്തെ? 5 അല്ലേ? 4 കേട്ടോ.
പത്താളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റ് എണ്ണ അറിയാത്തത്. അറിയും, എന്നാലും തെറ്റിപ്പോണ്ടോന്നു ചോദിച്ചാണ്. നാലാമത്തെ ആളാണ്, ആള് മെക്കാനിക്കാണ് കേട്ടോ, ടി വി മെക്കാനിക്കാണ്. ആൾക്ക് മടിയുണ്ട് വരാൻ വേണ്ടിയിട്ട്. ഹാപ്പി അല്ലേക്കാ, കോഴി വളർത്തൽ തുടങ്ങിയ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. ഒരു മൈൻഡ് റിലാക്സ് ചെയ്യും കേട്ടോ. കോഴി ഇങ്ങനെ വളർത്തുന്നതിൽ നല്ല രസമാണ്, ഇവരെ കാണുമ്പോൾ തന്നെ ഒരു രസമല്ല. ഇങ്ങനെ വൈകുന്നേരം ഉണ്ടോ തീറ്റ ഇട്ട് കൊടുക്കുന്നത്, ഉച്ചത്തെ ഫുഡ് വേസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ ഒരുപാട് തീറ്റ കൊടുക്കും കേട്ടോ. അതാണ് ഇവരുടെ ഉള്ള ഒരു മോശ ഗുണം എന്ന് പറഞ്ഞാൽ, കോഴികളുടെ വണ്ണമൊക്കെ കണ്ടാൽ അറിയില്ല, അസ്തഫുള്ള, കോഴികൾക്ക് എന്തെങ്കിലും ആയ എന്നെ കൊല്ലു കേട്ടോ, കണ്ണു വെച്ചു എന്ന് പറഞ്ഞിട്ട്. അവർ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഭക്ഷണ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഭക്ഷണ വേസ്റ്റ് അല്ല, നല്ല ഭക്ഷണങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ നമ്മൾ പറയുന്ന പോലെ അവർ കഴുകിയിട്ടാണ് കേട്ടോ കൊടുക്കുക, അങ്ങനെയും കൊടുക്കരുത്. ഇവിടെ അവർ കഴുകിയിട്ടാണ് കൊടുക്കൽ, അത് ഒരുമിച്ചൊന്നും കൊടുക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടു ദിവസം കൂടെ കൊടുക്കുള്ളൂ, അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസത്തിൽ കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഫഹദ ഒച്ചടല്ലേ എണ്ണമയൊക്കെ കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആരും സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് കോഴി വളർത്താതെ ഇരിക്കരുത് കേട്ടോ. നമുക്ക് ഇത്രയും നല്ലൊരു ഉദാഹരണം കാണിച്ചു തന്നില്ല, ഇത്ര ചെറിയ സ്ഥലത്ത് കോഴി വളർത്തുന്നത്. അവളിനെ കാല് കെട്ടിയിട്ടുണ്ട് കേട്ടോ, അത് അവൻ ചാടിപ്പോകുമെന്ന് പറഞ്ഞിട്ടാണ് കാല് കെട്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ കോഴി വളർത്തുക. അപ്പോൾ അക്ക അക്ക ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരും, അതാ അവർ നിന്നോട്ടോ അവിടെ ഇവിടെ നിൽക്കി. ആൾക്ക് നല്ല മടി കേട്ടോ വീടുകളൊന്നും വരാൻ, തള്ളി ഞാൻ ഉന്തി തള്ളി കൊണ്ടുവരാണ്. ഇവിടെ നിൽക്കി അല്ല, ആ ഇനി സ്ഥലമില്ലാത്തവർക്കൊക്കെ കോഴി വളർത്താനല്ലേ, കുഴപ്പമൊന്നുമില്ല അല്ലേ, ധൈര്യമായിട്ട് വളർത്താം. ഇപ്പോൾ ഒരു ഒരു ഒന്നൊരു വർഷമായി ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ട്, കൂടുതൽ കൊറോണ ടൈമിലാണല്ലേ. ആ കൊറോണ കൊറോണ മുന്നേ തുടങ്ങി, രണ്ടു വർഷമാവില്ല, രണ്ടു വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് യാത്ര. ആ ഇപ്പം ഇവിടുന്ന് കോഴികൾ, ഇപ്പം ഇന്ന് രാവിലെ ഞാനിവിടെ വന്നിട്ട് പോയതായിരുന്നു പാലക്കാട് മുന്നേ. അപ്പോഴൊക്കെ അവർ പറഞ്ഞ് എവിടെന്നെങ്കിലും എനിക്ക് കുറച്ച് കോഴിഞ്ഞ് കൊണ്ടുവരാൻ താന്നറട്ടെ, മിക്സ്ഡാണ് കേട്ടോ. അതാളുടെ ഇഷ്ടം കൊണ്ടാണ് കോഴിഞ്ഞ് മിക്സ്ഡ് ആയിട്ട് വളർത്തുന്നത്. അപ്പോൾ ഒരു ഇനം തരംതിരിച്ചിട്ടില്ല. ഞങ്ങളെപ്പോഴും പറയും തരംതിരിച്ച് ഒരു കോഴി മാത്രം വളർത്തുന്നു. പക്ഷെ ആൾക്ക് ആളെങ്ങനെ കോഴി സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആളുടെ ഭംഗി. ആ ഇന്നലെ ഇതെവിടുന്നാണ് കൊണ്ടുവന്നത്? കിഴിച്ചറിയുന്നില്ല, നമ്മൾ അടുത്തുനിന്ന് തന്നെ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് കേട്ടോ. വെയിലിൻ്റെ പ്രശ്നമുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇത്ര തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ തുടങ്ങാമല്ലോ അല്ലേ. ഇതിപ്പോൾ ഏകദേശം ടൗണിൽ തന്നെയാണ്, റോഡ് സൈഡ് തന്നെയാണല്ലോ വീട്. വണ്ടികളുടെ സൗണ്ട് കേൾക്കുള്ളൂ. ഇങ്ങോട്ട് നിൽക്കായിരുന്നു, കുറച്ച് വെളിച്ചം കൂടുതൽ. റോഡ് സൈഡ് തന്നെയാണല്ലോ വീട്, റോഡ് സൈഡ് തന്നെ വീട്. ഇത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, സ്മെല്ല് കാര്യങ്ങളൊന്നും വരലില്ലല്ലോ അല്ലേ. ക്ലീൻ ചെയ്യും ഡെയിലി നമ്മൾ കൂടെ തന്നെ. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇതൊക്കെ ഫുള്ളൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ കണക്കാക്കണ്ട. പിന്നെ ഇത് നമ്മുടെ സിമെൻ്റ് തറയായിരുന്നു, ഞാൻ പറഞ്ഞില്ല. ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷം ആയിരുന്നു നമ്മുടെ കോഴികൾ കൊത്തിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് അല്ലേ. ആ പൊട്ടിയത് നമ്മുടെ കോഴികൾ. എന്താ ഇനിയിപ്പോൾ ആരും വന്ന് കമൻറ്റ് ചെയ്ത് എന്താ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ആ അതെ, ആ തൊട്ട് കനാലാണ്. പിന്നെ അതിൻ്റെ ഒരു തണുപ്പുണ്ടാവും. പിന്നെ നമ്മുടെ ഈ കോഴികൾ ഇപ്പോൾ രണ്ട് വർഷമായില്ല, അവർ കൊത്തിച്ചനക്കിയിട്ട് സിമെൻറ്റിനെയൊക്കെ പൊളിച്ചെടുത്താണ്. അപ്പോൾ അത്ര ആരോഗ്യമുള്ള കോഴികളാണ്. അപ്പോൾ അതങ്ങനെ പൊളിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇവർ ഇത് ഒരു 4 മണിയാകുമ്പോൾ ഇവരൊക്കെ കൂട്ടി, 4 ആകുമ്പോൾ കയറ്റും അല്ലേ. 5 മണിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ ഇവിടെ ഫുള്ള് പുല്ലൊക്കെ. ആ അവരൊക്കെ നമ്മളൊരു കോല് കൊണ്ടിട്ട് കൂട്ടിൽ കയറ്റും. അവർ പറഞ്ഞാൽ കേൾക്കും അവരെല്ലാവരും ഒന്ന്. ആ ഒരു കോല് എടുത്തു കഴിഞ്ഞാൽ അവർ ഇതാണോ കൂട്ടുകളിൽ അവരവരെ കൂട്ടിൽ കയറിക്കോളും. പിന്നെ അതിൽ ഫുഡ് തീറ്റയൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഇവിടെ അവർ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിനെ സ്മെല്ലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ ഉള്ളിൽ മറ്റേ അറക്കപ്പൊടിയല്ലേ കോഴിൻ്റെ, അതിൻ്റെ വേസ്റ്റ് ഇതാണ് ഇടുന്നത്, മരത്തിൻ്റെ ചീളുപൊടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഇല്ലേ തുടങ്ങുക. അതന്നെ അക്ക, ആ അക്കാക്ക് ഇഷ്ടമല്ലായിരുന്നു സത്യത്തിൽ പണ്ട്. ഇപ്പൊ കോഴിയൊക്കെ വേണമെന്നാണ്, ഇനിയും കോഴി വേണമെന്നാണ് അവർ ആഗ്രഹം പറയുന്നത്. പക്ഷെ സ്ഥലം കുറവാണെങ്കിൽ പോലും നല്ല രീതിയിൽ കോഴികൾ ഉണ്ട്, കുറെ വിറ്റു കിട്ടും അവർ. പിന്നെ മുട്ട നമ്മൾ തന്നെയാണ് സെയിൽ ചെയ്യാൻ വാങ്ങിക്കുന്നത്. പിന്നെ ഇവരും ഇവിടെ കുറച്ച് സെയിൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ഇവർക്കും കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ട്. കാലെന്തോ അടിപെട്ടിട്ടുണ്ട് അവർക്ക്, അത് പൂവനാണ്. പിന്നെ ഇവരിപ്പോൾ ബ്രൗൺ മുട്ട നമുക്ക് നല്ലോണം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അവർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാടൻ കോഴി കഴിക്കില്ല, നാടൻ മുട്ടയും കഴിക്കില്ല. വീട്ടിൽ വളർത്തുന്ന കോഴിഞ്ഞ് മുട്ടയും കഴിക്കില്ല, ഇറച്ചിയും കഴിക്കില്ല. നമ്മൾ നേരത്തെ ഇറച്ചി കഴിക്കില്ലായിരുന്നു, ഇപ്പോൾ ഇറച്ചി കഴിക്കണ്ടായിരുന്നു. ഇപ്പോൾ അവർ മുട്ടയും കഴിക്കില്ല, ഇറച്ചിയും കഴിക്കില്ല കേട്ടോ. കൊടുക്കും മുട്ട നമ്മൾ മേടിച്ചിട്ട് സെയിൽ ചെയ്യും. അതേപോലെ അവർക്കും വീട്ടിന് ചുറ്റും കുറച്ച് കസ്റ്റമർ ഉണ്ട്, അവർ അവർക്കും കൊടുക്കും.
അവർ ഒരു മുട്ട കഴിക്കില്ല, അവർ നല്ലതൊക്കെ കൊടുത്തിട്ട് പൊട്ട മുട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കും കേട്ടോ. ആ ഡെയിലി ഒരു 10 മുട്ട 8, 9, 10 അങ്ങനെ കൊടുക്കണം. ഇതിന് ധാരാളം ഇതവിടെ ഉണ്ട്, നമ്മൾ ഈ ഒരു സൈഡ് ഭാഗമുണ്ട്, ഇവിടെ കനാലാണ്, നിറയെ പിന്നെ ആളെന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ, വാഴയും പച്ചിലകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, സ്ഥലപരിമിതി കൊണ്ട് കോഴി വളർത്തിയില്ല എന്ന് ഇനി ആരും പറയരുത്. അപ്പോൾ സ്ഥലപരിമിതിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കോഴിയൊക്കെ വളർത്താം. അപ്പോൾ എനിക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ തിന്നാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഇനി ചായയൊക്കെ കുടിച്ച് കുറച്ച് പലഹാരമൊക്കെ തിന്നിട്ട് ലൈനും വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബായ് പറഞ്ഞു, എല്ലാവരും ധൈര്യമായിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ട് വെക്കോ. അതവിടെ വെച്ചോളി, ഞങ്ങളിവിടെ ഒന്ന് വെറുതെ വന്നാ കേട്ടോ, ഞങ്ങളെപ്പോഴും വരലുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ വരും, അവിടെ നിന്നോളി. അപ്പോൾ എല്ലാവരോടും ധൈര്യമായിട്ട്, നമ്മുടെ സബ്സ്ക്രൈബിനോടൊക്കെ സ്ഥലം കുറവാണെങ്കിലും ധൈര്യമായിട്ട് തുടങ്ങാൻ പറയും അല്ലേ, വളർത്താം. അപ്പോൾ ഇൻഷാല്ലാ സലീനക്കാൻ്റെ ഉറപ്പ് തന്നിട്ടുണ്ട് 100% വളർത്തുക എന്നുള്ളത്. കട ജ്യേഷ്ഠൻ്റെ പേര് യാക്കൂബ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തുടങ്ങുക, നല്ല രീതിയിൽ വളർത്തുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.